ഓക്കെ, ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അത് വേൾപൂളിൻ്റെ 324 ലിറ്ററിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഞാനിത് വാങ്ങിച്ചിട്ടിപ്പോൾ ഏകദേശം 2 മാസം അടുത്തായി, ഒരു 1.5 മാസം വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിനതിൽ എന്താ പറയുക, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി അതിനതിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ മോഡും കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ അത്യാവശ്യം സ്ഥലമുണ്ട്. ഐ മീൻ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പാടില്ല, നമുക്കൊരു റേഡിയോയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അത്യാവശ്യം വേണമെന്ന്. ഇപ്പം ലേപ്പം ഉണ്ടാക്കാനുള്ള ലേയും അങ്ങനത്തെ വെയിറ്റ് ഇല്ലാത്തത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് വെക്കാം. പിന്നെ നമുക്കുള്ള എന്താ പറയുക, നമുക്ക് ഇതുവരെയുള്ള റിവ്യൂവിനതിൽ നമുക്ക് ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത് നിങ്ങൾക്കിപ്പം ഇത് കാണുമ്പം അറിയാം, ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്തിൽ. സാധനങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടാവത്തില്ല. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ട്രെയും അവൈലബിൾ ടെമ്പറേച്ചർ സോണ്, അങ്ങനെ പാല് വെക്കാം. പിന്നെ റാക്കുകളിൽ നമുക്ക് ഉണ്ടല്ലേ വലിയ 2 ലിറ്ററിൻ്റെ സോഡ കുപ്പിയുണ്ട്. അത് സോഡ ഐ മീൻ അത്രയും വലിയ കുപ്പികൾ ഉൾപ്പെടെ ഇത് ഫുള്ള് ആയിരുന്നു. ഇപ്പം നമ്മൾ കുടിച്ച് തീർത്തതാണ്. പിന്നെ അച്ഛൻ്റെ ഇൻസുലിനുണ്ട്, ബാക്കി സാധനങ്ങൾ വെക്കാം. പിന്നെ നമുക്കിപ്പം ഇപ്പോൾ ഓപ്പൺ ചെയ്തതിൻ്റെ അലാം അടിക്കുകയാണ്. പിന്നെ നമുക്ക് എന്നിട്ട് ഫ്രീസറിലോട്ട് വരുമ്പം ഫ്രീസറിലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പാലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് 2 ആഴ്ചത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നത്, ചിലർ 3 ദിവസം പാല് ഫ്രീസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എടുക്കുന്ന പാല് മുകളിലോട്ട് മാറ്റി എടുത്ത പാല് നമ്മൾ കവർ കട്ട് ചെയ്തിട്ട് കവർ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതിനതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം കറണ്ട് ബില്ല് നല്ലോണം കുറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തെ കറണ്ട് ബില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സാധാരണ 4000 മുകളിൽ വന്നുകൊണ്ടിരുന്ന കറണ്ട് ബില്ല് ഇപ്പം 3600 കുറഞ്ഞു. ബാക്കിയെല്ലാം സെയിമാണ്, ബാക്കിയൊന്നിലും വലിയ വ്യത്യാസമൊന്നുമില്ല. 6000 കറണ്ട് ബില്ല് നമ്മളുടെ വീട്ടിലെ മോട്ടർ മാറ്റുകയും, വീട്ടിൽ മോട്ടറാണ്, കിണറും മോട്ടറുമാണ്, ഈ മോട്ടർ മാറ്റുകയും അതിനുശേഷം ഇൻവെർട്ടർ മാറ്റുകയും ചെയ്തപ്പോൾ തന്നെ 6000 ഉണ്ടായിരുന്ന കറണ്ട് ബില്ല് 4000 ആവുകയും, കഴിഞ്ഞ 2 മാസം കൊണ്ട് നമ്മുടെ പഴയ ഫ്രിഡ്ജ് മാറ്റിയത് കൊണ്ട് മാത്രം 400 രൂപയ്ക്ക് അടുത്ത് കറണ്ട് ബില്ല് കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3600 ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല്. കഴിഞ്ഞ മാസം അറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയുള്ള മഴ, അതിനു മുമ്പ് നല്ല ചൂടായിരുന്നു. അപ്പം എ സിയുടെ കൺസംഷൻ ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. എന്നിരുന്നാൽ പോലും ഭയങ്കരമായ ഒരു പവർ സേവിങ് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിലൂടെ. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഈ കറണ്ട് ബില്ലിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, ഒരു നമുക്ക് ഈ ഒരു പൈസ നമുക്ക് ലാഭം കിട്ടാം എന്ന് നമ്മൾ പറയുകയാണ്. ഒരു ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പോൾ എന്തായാലും 10 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ ആ 10 വർഷം കൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും ഇതിൻ്റെ ബ്രേക്ക് ഈവൻ ഉണ്ടാവും. നമ്മൾ മുടക്കിയ പൈസ എന്തായാലും തിരിച്ചു കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഫ്രിഡ്ജ്, ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാം. ഭയങ്കരമായിട്ട് ഓർഡർ കുറവാണ് കേട്ടോ ഇതിനകത്ത്. അതായത് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പഴയ ഫ്രിഡ്ജ് കീപ്പ് ചെയ്യുന്നത്. അത് നമ്മളൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് നല്ല സ്മെല്ല് വരാറുണ്ട്. എന്നിരുന്നാൽ ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് ഇതുവരെ വന്നിട്ടില്ല. നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും വീട്ടിലില്ലാത്തപ്പം ഒരുപാട് സാധനങ്ങൾ അതിൽ നിറച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഫ്രീസറും, ഫ്രീസർ അടിപൊളിയാണ്. ഫ്രീസർ നമുക്ക് ടെമ്പറേച്ചർ എല്ലാം വേരി ചെയ്യാം. എല്ലാം തന്നെ ഫ്രിഡ്ജിൻ്റെ ആയാലും ഫ്രീസറിൻ്റെ ആയാലും നമുക്ക് ടെമ്പറേച്ചർ വേരി ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 2 മാസത്തെ യൂസിൻ്റെ റിവ്യൂ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തായാലും ഞാൻ എൻ്റെ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ഫ്രിഡ്ജാണ്, ഇടം വല്ലതും നോക്കാതെ വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.